ഖസാക്കിന്റെ ഇതിഹാസം. മലയാള സാഹിത്യത്തിലെ ഏറ്റവും ഉന്നതമായ നിർമ്മിതി. ഒ വി വിജയൻ എന്ന എഴുത്തുകാരനെ മലയാളികൾ ഹൃദയത്തിലേക്ക് ആവാഹിച്ചത് ഖസാക്കിലൂടെയാണ്. ഈ നോവൽ സിനിമയാക്കാൻ പലരും ആഗ്രഹിച്ചു. പല കൊമ്പന്മാരും വന്നു, തോറ്റുമടങ്ങി. ഒടുവിൽ ശ്യാമപ്രസാദും എത്തി. അദ്ദേഹവും ഖസാക്കിന്റെ വലിപ്പം കണ്ട് പരാജയം സമ്മതിച്ച് പിൻവാങ്ങി. ഖസാക്കിന്റെ ഇതിഹാസം സിനിമയാക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? രഞ്ജിത്തിന് കഴിയുമോ? പാലേരിമാണിക്യം എടുത്തയാളല്ലേ. എന്നാൽ പാലേരിമാണിക്യം പോലെയല്ല ഖസാക്ക് എന്ന് വ്യക്തമായി അറിയാവുന്ന രഞ്ജിത്തും അങ്ങനെയൊരു ഉദ്യമത്തിന് മുതിർന്നില്ല. വി കെ പ്രകാശ് ഖസാക്കിന്റെ ഇതിഹാസം സ്ക്രീനിലേക്ക് പകർത്താൻ പോകുന്നു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. എന്നാൽ അതും വാർത്ത മാത്രമായി മാറി. പ്രോജക്ട് നടന്നില്ല. ഒടിയനും രണ്ടാം മുഴുവും എടുക്കുന്ന ശ്രീകുമാർ മേനോന് ഖസാക്കിന്റെ ഇതിഹാസത്തിൽ കൈവയ്ക്കാൻ ധൈര്യം കാണുമോ? ഖസാക്ക് പോലെ തന്നെ പലരും സ്പർശിക്കാൻ മടിച്ച രണ്ടാം മുഴം സിനിമയാക്കാൻ ധൈര്യമുള്ള ശ്രീകുമാർ മേനോന് ഖസാക്കിലും ആ ധൈര്യം കാണിക്കുമെന്നാണ് മമ്മൂട്ടി ആരാധകർ പ്രതീക്ഷിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇത് വലിയ ചർച്ചയാണ്. ഖസാക്കിലെ രവിയാകാൻ മമ്മൂട്ടി ഏറെ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ അതിന് സമയമായി എന്നു കരുതാൻ കഴിയുമോ? എന്തായാലും ശ്രീകുമാർ മേനോൻ വലിയ ക്യാൻവാസിൽ ഖസാക്കിന്റെ ഇതിഹാസം ചിത്രീകരിച്ചാൽ, അതിൽ മമ്മൂട്ടി നായകനായാൽ, അത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഇതിഹാസമായി മാറുമെന്നതിൽ സംശയമില്ല.